സെർവി മീഡിയയിലേക്ക് സ്വാഗതം. ആയോധനകലയുടെ കിങ് ആയിട്ടുള്ള ബ്രൂസ്ലിയുടെ എക്കാലത്തെ മികച്ച 8 സിനിമകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോക്ക് കടക്കും മുമ്പ് അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുവെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തൊരു ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. ബ്രൂസ്ലി വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ലോകം മുഴുവനും ആരാധകരെ സൃഷ്ടിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 1940 നവംബർ 27 ചൈനീസ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ലീയുടെ ജനനം. കരുത്തുറ്റ ശരീരവും വേഗമേറിയ ആക്രമണമാണ് ലീയെ വേറിട്ട് നിർത്തുന്നത്. ഒരു കൈയുടെ ചൂണ്ടുവിരലും തള്ളവിരലും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഡെയിലി പുഷപ്പ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ചരിത്രം അത് പറയുന്നുണ്ട്. ലോക ആയോധന കലയോട് 1973 ജൂലൈ 20 ലീ വിട പറഞ്ഞു. എക്കാലം ഓർമ്മിച്ചെടുക്കാൻ ഒരുപിടി നല്ല സിനിമകൾ നൽകിയിട്ടാണ് ലീയുടെ വിടവാങ്ങൽ. വീഡിയോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്. 1950 മുതൽ 1973 കാലഘട്ടത്തിലെ സിനിമകളാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫൈവ് സീക്വൻസുകൾ കൂടുതലായിട്ടുള്ള സിനിമകൾ ഞാൻ എടുത്തു പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് മസ്റ്റ് വാച്ചായി തന്നെ അത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ദ കിഡ് 1950 പുറത്തിറങ്ങിയ ഈ ഒരു സിനിമ ചൈനയിലെ ഒരു നാടക സിനിമയാണിത്. അന്നത്തെ 9 വയസ്സുള്ള ബ്രൂസ്ലി അഭിനയിച്ച കിഡിച്ചൂസ് എന്ന ടൈറ്റിൽ റോളിൽ ആദ്യമായി അഭിനയിച്ച സിനിമയാണിത്. കഥയിലോട്ട് പോവുകയാണെങ്കിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട തൻ്റെ അങ്കിളിൻ്റെ ഒപ്പം തൻ്റെ രണ്ട് ഇളയ സഹോദരങ്ങൾക്കൊപ്പം വളർന്ന ചേരിയിൽ ദരിദ്ര ജീവിതം നയിക്കുന്ന കുട്ടിയായിട്ടുള്ള ബ്രൂസ്ലിയുടെ ജീവിതമാണ്. അതോടൊപ്പം തന്നെ ഒരു സമ്പന്ന ഫാക്ടറി ഉടമയുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളും നാടകീയമായ കാര്യങ്ങളും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. ഒരു സിനിമ ഉൾക്കൊള്ളിക്കാൻ കാരണം ബ്രൂസ്ലിയുടെ 9 വയസ്സിലൊരു സിനിമ അഭിനയിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാനും അതോടൊപ്പം തന്നെ എനിക്കൊരു 3 പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിനിമ ഉൾക്കൊള്ളിക്കാൻ കാരണം. അതായത് 1-ാമത്തെ പ്രത്യേകത എന്നത് കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ബ്രൂസ്ലി 9-ാം വയസ്സിൽ ആദ്യമായി അഭിനയിച്ച സിനിമയാണ്. 2-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രൂസ്ലിയുടെ അച്ഛനും ബ്രൂസ്ലിയും കൂടി അഭിനയിച്ച സിനിമയാണ്. 3-ാമത്തെ പ്രത്യേകത എന്നത് ബ്രൂസ്ലിയുടെ 9-ാമത്തെ വയസ്സിലെ ആദ്യ സിനിമയാണ് ഇത്. അങ്ങനെ 3 പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിനിമ ഉൾക്കൊള്ളിക്കാൻ കാരണം. ബ്രൂസ്ലിയുടെ ചെറുപ്പകാല അഭിനയങ്ങൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു സിനിമ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മാർസലോ 1969 പുറത്തിറങ്ങിയ ഒരു മിസ്റ്ററി ക്രൈം സിനിമയാണിത്. ഈ സിനിമയിൽ ബ്രൂസ്ലി വിൻസ്ലോ വാങ് എന്ന് പറഞ്ഞ കഥാപാത്രമായാണ് അഭിനയിച്ചിരിക്കുന്നത്. അതിന് കഥയിലോട്ട് പോവുകയാണെങ്കിൽ കാണാതെ സഹോദരനായിട്ടുള്ള ഓറിനെ കണ്ടെത്താൻ വേണ്ടി ലോസ് ആഞ്ചലസിലെ സ്വകാര്യ അന്വേഷകനായിട്ടുള്ള ഫിലിപ്പ് മാർലോയെ നിയമിക്കുന്നു. ജോലി വളരെ ലളിതമാണെന്ന് തോന്നിയ മാർലോയ്ക്ക് നഗരത്തിന്റെ പല സങ്കീർണമായ ഘട്ടത്തിലൂടെ കൊണ്ടെത്തിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന സ്റ്റോറി ബേസ് എന്ന് പറയുന്നത്. ബ്രൂസ്ലിയുടെ ഒരുപാട് ഫൈറ്റ് സീൻസുകളൊന്നും ഉൾക്കൊള്ളിച്ചില്ലെങ്കിലും ഉള്ള ഫൈറ്റ് സീൻസുകളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ടാണ് ബ്രൂസ്ലി നിർവഹിച്ചിരിക്കുന്നത്. ജസ്റ്റ് കണ്ടിരിക്കാൻ മാത്രമുള്ളൊരു സിനിമയാണിത്. ദ ഓർഫൺ 1960 പുറത്തിറങ്ങിയ ഒരു ഡ്രാമ ഫാമിലി മൂവിയാണിത്. ചൈനീസ് നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. ബ്രൂസ്ലിയുടെ 18-ാമത്തെ വയസ്സിലെ സിനിമ കൂടിയാണിത്. ആസാം എന്ന തെരുവുകള്ളനായാണ് ഈ ഒരു സിനിമയിൽ ബ്രൂസ്ലി അഭിനയിച്ചിരിക്കുന്നത്. ഇതിന്റെ കഥയിലോട്ട് പോവുകയാണെങ്കിൽ ഒരു യുവ തെരുവുകള്ളൻ ഒരു സ്കൂളിന്റെ പ്രധാന അധ്യാപകനുമായി സുഹൃത്തിലാവുകയും പഠനത്തിൽ താല്പര്യം തോന്നിയ ആസാം തന്റെ ത്രിരാഷ്ട്ര ജീവിതം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നീട് എന്തെല്ലാം സംഭവ വിവസങ്ങളാണ് നടക്കുന്നത് എന്നൊരു ഡ്രാമാറ്റിക് മൂഡിലൂടെയാണ് ഈ ഒരു കഥ പുരോഗമിക്കുന്നത്. തെരുവിൽ നിന്നും പഠനത്തിലോട്ട് വരുന്ന ബ്രൂസ്ലിയുടെ സ്കൂൾ ഡേയ്സ് എല്ലാം തന്നെ വളരെ രസകരമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. IMDb 7.3 റേറ്റാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. ബ്രൂസ്ലിയുടെ ഫൈവ് സീക്വൻസുകൾ കുറഞ്ഞ ക്ലാസിക്കായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു സിനിമ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ദ ബിഗ് ബോസ് 1971 ചൈനയിലെ ആയോധന കലയുടെ ഒരു ആക്ഷൻ ചിത്രമാണ് ദ ബിഗ് ബോസ് എന്ന ഈ ഒരു ചിത്രം. അഹിംസയുടെ സത്യപ്രതിജ്ഞ ചെയ്ത ബ്രൂസ്ലി തന്റെ സഹോദരങ്ങൾക്കൊപ്പം ഒരു ഐസ് ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെയിരിക്കെ ഒരു ഐസ് ബ്ലോക്ക് പൊട്ടിത്തകരയും അതിലെ ഒരു ബാഗിൽ നിന്നും മയക്കുമരുന്ന് കിട്ടുകയും ചെയ്യുന്നു. ആ ദിവസം രാത്രി തന്നെ ബാഗ് മാനേജറെ ഏൽപ്പിക്കുന്നു. പക്ഷെ പിന്നീട് ബ്രൂസ്ലിയുടെ ഓരോ സഹോദരന്മാരെ കാണാതാവുകയും ചെയ്യുന്നു. പിന്നീട് എന്തെല്ലാം സംഭവ വിവസങ്ങളാണ് നടക്കുന്നത് എന്നാണ് ഈ സിനിമയിൽ പ്രധാനമായും പറയാൻ ശ്രമിക്കുന്നത്. ബ്രൂസ്ലിയുടെ തീ പറക്കുന്ന ഫൈറ്റ് രംഗങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു സിനിമ കൂടിയാണിത്. ബ്രൂസ്ലിയുടെ യഥാർത്ഥ അഭിനയം കാഴ്ചവെച്ച സിനിമ കൂടിയാണിത്. IMDb 7.1 റേറ്റിംഗ് ഉള്ള സിനിമ കൂടിയാണിത്. പിന്നെ ബ്രൂസ്ലിയുടെ ഫൈറ്റ് സീനുകൾ ഇഷ്ടമുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവി കൂടിയാണിത്. ഡോണ്ട് മിസ് ഇറ്റ്, തീർച്ചയായും കണ്ടിരിക്കുക, നല്ലൊരു സിനിമയാണിത്. ഗെയിം ഓഫ് ദ ഡെത്ത് ബ്രൂസ്ലിയുടെ ചരിത്രം പറഞ്ഞ സിനിമയാണിത്. ഈ സിനിമയുടെ രചനയും സംവിധാനം ബ്രൂസ്ലി തന്നെയാണ് നിർവഹിച്ചിരുന്നത്. എന്നാൽ തന്റെ മരണത്തിന് മുന്നോടെ ചിത്രീകരിച്ച ഈ ഒരു സിനിമ പൂർണ്ണമായി ചിത്രീകരിക്കാനുള്ള ഭാഗ്യം ബ്രൂസ്ലിക്ക് ഉണ്ടായിരുന്നില്ല. വെറും 28 മിനിറ്റ് മാത്രമാണ് ഈ ചിത്രം പകർത്താനായത്. ബ്രൂസ്ലിയുടെ മരണത്തിന് ശേഷം ലീ തന്നെ തോന്നിക്കുന്ന ഒരു കിം തായ് ചങ്ക എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു തുടർന്ന് ഈ സിനിമ അഭിനയിച്ചിരുന്നത്. 1978 ഈ സിനിമ പുറത്തിറങ്ങിയത്. 1981 ഗെയിം ഓഫ് ദ ഡെത്ത് പാർട്ട് 2 കിം തായ് ചങ്ക് അഭിനയിച്ച് പുറത്തിറങ്ങിയുണ്ടായി. കഥയിലോട്ട് പോവുകയാണെങ്കിൽ ഈ സിനിമയിൽ ബ്രൂസ്ലി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച വളരെ പ്രശസ്തനായിട്ടുള്ള ആയോധന കല മാസ്റ്ററായാണ് കാണിച്ചിരിക്കുന്നത്.
ഒരു ആയോധനകല സിനിമാ താരത്തെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ മരണം വ്യാജ വാർത്തയായി ചിത്രീകരിക്കുകയാണ്. കൊലപാതക ശ്രമത്തിന് ശേഷം ബ്രൂസ്ലി മരിച്ചുവെന്ന് എല്ലാവരും കരുതുന്നു. എന്നാൽ ബ്രൂസ്ലി മറന്നിരുന്നു കൊണ്ട് തന്റെ ഇരകൾക്കെതിരെ നടത്തുന്ന ഒരു റിവഞ്ചാണ് ഈ സിനിമയിൽ പ്രധാനമായും പറയുന്നത്. ഫൈറ്റ് സീക്വൻസുകളെ എല്ലാം തന്നെ കിടിലായിട്ടാണ് ഈ ഒരു സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. ബ്രൂസ്ലിയുടെ അഭാവത്തിൽ എടുക്കേണ്ടി വന്ന സിനിമ കൂടിയാണ് ഇത്. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടി തന്നെയാണ്. ഫൈറ്റ് സീൻസുകളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ടാണ് നിർവഹിച്ചിരിക്കുന്നത്. തീർച്ചയായും കണ്ടിരിക്കാവുന്ന നല്ലൊരു സിനിമ തന്നെയാണ് ഇത്. വേ ഓഫ് ദ ഡ്രാഗൺ, ഈ ഒരു സിനിമയ്ക്ക് വേറൊരു പേര് കൂടിയുണ്ട്, റിട്ടേൺ ഓഫ് ദ ഡ്രാഗൺ എന്നൊരു പേര്. 1972 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ കോമഡി സിനിമ കൂടിയാണിത്. ഈ സിനിമയിൽ ബ്രൂസ്ലി ടാങ് ലങ് എന്ന് പറയുന്ന കഥാപാത്രമായാണ് അഭിനയിച്ചിരിക്കുന്നത്. കഥയിലോട്ട് പോവുകയാണെങ്കിൽ, റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ തൻ്റെ കസിൻസുകളെ സഹായിക്കാൻ വേണ്ടി ബ്രൂസ്ലി റോമിലേക്ക് എത്തുകയാണ്. കസിൻസിൻ്റെ സ്വത്തുക്കളെല്ലാം തന്നെ സിൻഡിക്കേറ്റ് ബോസിനെ വിൽക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നു. അങ്ങനെയിരിക്കെ ലീയുടെ വരവ് സിൻഡിക്കേറ്റിന് ഒരു ഭീഷണി ഉയർത്തുന്നു. പിന്നീട് അവിടുത്തെ ഉന്നത ആയോധന മത്സരത്തിലേക്ക് ലീ പങ്കെടുക്കേണ്ടി വരികയും ബ്രൂസ്ലിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയാതെ വരികയും ചെയ്യുന്നു. പിന്നീട് ലീക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും എല്ലാം തന്നെ ഒരു കിടിലൻ ആക്ഷൻ രംഗങ്ങളിലൂടെയാണ് ഈ ഒരു സിനിമ കടന്നു പോകുന്നത്. ബ്രൂസ്ലിയുടെ കിടിലൻ ഫൈറ്റ് മൂവി കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? തീർച്ചയായും കണ്ടിരിക്കേണ്ട മസ്റ്റ് വാച്ച് മൂവിയാണിത്. തീ പറക്കുന്ന ഫൈറ്റ് സീൻസുകളാണ് ഈ ഒരു സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തീർച്ചയായും കാണുവാൻ നല്ലൊരു സിനിമയാണിത്. ഫിസ്റ്റ് ഓഫ് ഫെബ്രുവരി 1972 പുറത്തിറങ്ങിയ ഒരു കിടിലൻ ആക്ഷൻ അഡ്വഞ്ചർ സിനിമയാണിത്. ഈ സിനിമയിൽ ചെൻഷെൻ എന്ന് പറയുന്ന കഥാപാത്രമായാണ് ബ്രൂസ്ലി അഭിനയിച്ചിരിക്കുന്നത്. അതിലോട്ട് പോവുകയാണെങ്കിൽ, ലീ തന്റെ ജന്മനാടായ ചൈന വിട്ട് കുടുംബത്തോടൊപ്പം തായ്ലാന്റിൽ താമസം മാറുകയും തന്റെ പുതിയ ജീവിതത്തിൽ ആക്രമണം ഒഴിവാക്കണമെന്ന് അമ്മയോട് സത്യം ചെയ്ത ലീ ജോലി സ്ഥലങ്ങളിൽ നേരിടേണ്ടി വരുന്ന കുഴപ്പങ്ങൾ കാരണം അമ്മയോടുള്ള സത്യം തെറ്റിക്കേണ്ടി വരുന്നു. പിന്നെ ചൈനീസ് വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്ന ഹരാസ്മെന്റും അതോടൊപ്പം തന്നെ ലീക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു സിനിമ കടന്നു പോകുന്നത്. ഫൈറ്റ് സീക്വൻസുകൾ വേറെ ലെവലായിട്ടാണ് ഈ ഒരു സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും ഫൈറ്റ് സീക്വൻസുകൾ കൂടുതൽ ഇഷ്ടമുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമ കൂടിയാണ്. പിന്നെ പറയുവാണെങ്കിൽ ബ്രൂസ്ലിയുടെ എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒരു സിനിമ കൂടിയാണിത്. തീർച്ചയായും കാണുക, മസ്റ്റ് വാച്ച് മൂവിയാണ്, നല്ലൊരു സിനിമയാണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. എൻറ്റർ ദ ഡ്രാഗൺ 1973 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ അഡ്വഞ്ചർ സിനിമ കൂടിയാണിത്. ലീയുടെ എക്കാലത്തെയും മികച്ച സിനിമയാണിത്. ലീയുടെ മരണത്തിന് മുൻപായി ചിത്രീകരിച്ച അവസാനത്തെ സിനിമ കൂടിയാണിത്. കഥയിലോട്ട് പോവുകയാണെങ്കിൽ, ഷാവോലി എന്ന സ്ഥലത്തിലെ ആയോധന കലാകാരനായിട്ടുള്ള ലീ മയക്കുമരുന്ന് കടത്തും ലൈംഗിക വ്യാപാരത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഹാനി എന്ന് പറയുന്ന വില്ലനെ പിടിക്കാനുള്ള രഹസ്യ ദൗത്യത്തിൽ ബ്രിട്ടീഷ് പോലീസുകാരെ സഹായിക്കുന്നതോടൊപ്പം തന്നെ തനിക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും കുഴപ്പങ്ങളും എല്ലാം തന്നെ എടുത്തു കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ കടന്നു പോകുന്നത്. ബജറ്റിൽ $800,000 മുടക്കിക്കൊണ്ട് ബോക്സ് ഓഫീസിൽ $9 crore ലഭിച്ച സിനിമ കൂടിയാണിത്. ലീയുടെ ഏറ്റവും മികച്ച റേറ്റിംഗ് ഉള്ള സിനിമ കൂടിയാണിത്. IMDb 7.7. ബ്രൂസ്ലിയുടെ ഫൈറ്റുകൾ ഇഷ്ടമുള്ളവർ ഫസ്റ്റ് കണ്ടിരിക്കേണ്ട മസ്റ്റ് വാച്ച് മൂവിയാണ് ഇത്. ഫൈറ്റ് രംഗങ്ങളെല്ലാം തന്നെ വേറെ ലെവലാണ് കൊണ്ടുപോയിരിക്കുന്നത്. തീർച്ചയായും കാണുവാൻ നല്ലൊരു സിനിമയാണിത്. DVD വൈൻഡിപ്പിച്ച സമയമായി. ബ്രൂസ്ലിയുടെ ഫൈറ്റുകൾ ഇഷ്ടമുള്ളവർ തീർച്ചയായും ഞാൻ ഉൾപ്പെടുത്തിയ 1, 2, 3 ഉൾപ്പെടുത്തിയ സിനിമകൾ തീർച്ചയായും കാണുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു റിവ്യൂമായി നമുക്ക് ഇനിയും കാണാം. നന്ദി.